വെൽക്കം ടു ഐശ്വര്യ ഹർഷിത് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മാട്ടൂലിലെ പെറ്റ് സ്റ്റേഷൻ കണ്ണൂരിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാണാനുണ്ട്, കുറേ ബേർഡ്സും മൃഗങ്ങളും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് പുറത്തുള്ള ഒരു ഓസ്ട്രിച്ച് പിന്നെ ഒരു ഹോസ് ആണ് ഉണ്ടായത്. അപ്പോൾ അതാണ് കണ്ടത്. ഇനിയിപ്പോൾ ഉള്ളിൽ ബാക്കി കാഴ്ചകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ ഇഗ്വാനാസിനെ കാണുന്നുണ്ട്, പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ബേർഡ്സ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഇവിടെ ഒരു കുഞ്ഞു കൂടിൽ ഒരു ചേട്ടാ, ഇതിൻ്റെ പേരെന്താ ബേർഡിൻ്റെ? ബേർഡ് കാ നാം ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞൊരു ബേർഡ്, പിന്നെ ഒരു ഇഗ്വാനയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടിനും ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാം സെപ്പറേറ്റ് ടിക്കറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുറത്ത് കൗണ്ടറിൽ തന്നെ പോയിട്ട് ഞങ്ങൾ കയറുമ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഫീ 30 rupees ആണ്. അപ്പം ബാക്കി എല്ലാത്തിനും സെപ്പറേറ്റ് ഫീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഫീ നമ്മൾ സെപ്പറേറ്റ് 50 rupees അടച്ചു കഴിഞ്ഞാൽ ഇതിനെ കയ്യിലൊക്കെ വെച്ച് തരും അവർ. പിന്നെ തൊട്ട ബാക്ക് സെക്ഷനിൽ മീനും ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ 50 കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ മേലെ കൈയിൻ്റെ മേലെ വെച്ച് തരുന്നതാണ് ഇവർ പറയുന്നത്. നമ്മൾ കയറിയ പാടന്നെ ഉള്ള എൻട്രൻസിൻ്റെ സൈഡിലേക്ക് നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇവിടെയും ചേട്ടൻ പറഞ്ഞത് ഇവിടെ 100 rupees പറഞ്ഞത്. ഈ ഏരിയയിലുള്ള മൊത്തം കിളീനെയും 100 rupees നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവർ ഓരോന്നിനെ വെച്ചിട്ട് വെച്ച് തരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സ്വാൻ ഉണ്ട്. നമുക്ക് പീജണ്ണെ കാണുന്നുണ്ട്, സ്വാനും കാണുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. വെള്ളത്തിലും ഉണ്ട്, പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് പേര്. കളർ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും കളേഴ്സ് ആയിട്ടുള്ള സ്വാൻസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ എത്തിയപ്പം പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കുഞ്ഞു കൂടിൽ ഇതേ ഒരു ചുവന്ന സുന്ദരി പാരറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്കിതിൻ്റെ ശരിക്കും പേരറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മൂപ്പരുടെ നല്ല രസമുണ്ട്, കൊക്ക് ഓറഞ്ച് കളറാണ്, പിന്നെ തൂവലിൽ ചെറിയൊരു ബ്ലൂ കളർ ഒരു ടിൻറ്റ് ഉണ്ട്. മൂപ്പര് സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്, എനിക്ക് കൊത്തുമെന്നൊരു പേടിയുണ്ട്. അപ്പം മൂപ്പര് വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല റെഡാണ്. എൻ്റെ വളയൊക്കെ കടിച്ചു പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സൈഡ് ഇങ്ങനെ ഫുൾ റൗണ്ട് ആയിട്ട് ബേർഡ്സ് ആയിരുന്നു. ഇപ്പോൾ ഇതാ സ്വാന് നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ കറങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കൊത്തുമെന്ന് അറിയില്ല പുള്ളിയാണ്. ഇവിടെ ഉണ്ട് മൂപ്പർ, കയറി നിന്നിട്ടുണ്ട്. ഇത്രയും നേരം ഇത് വെള്ളത്തിൽ നിന്ന് കളിക്കലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കി സൈഡ്സിലും കുറച്ചുകൂടെ ബേർഡ്സും കാര്യങ്ങളും ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, പോയാലേ അറിയാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡാണ് നേരത്തെ പോയത്, നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ ഉള്ളിൽ ഇഗ്വാനാസാണ്. നമ്മൾ അബീൻ്റെ അവിടെ കണ്ട പോലെ
ഇഗ്വാനാസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ട് ഇഗ്വാനാസ് ആണ്, അതിൻ്റെ മൂന്ന് ഇഗ്വാനാസ് ഉണ്ട്, കുഞ്ഞു ബേബി ഇഗ്വാനയൊക്കെ ഉണ്ട്. പിന്നെ അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പീജിയൺ ബേർഡ് വെറൈറ്റീസ് ആണുള്ളത്. അപ്പം അത് നമുക്ക് കാണാം. പിന്നെ ചെറിയൊരു അക്വേറിയം മോഡലിലുണ്ട്, അതും കാണാം. നമ്മളിപ്പോൾ ഉള്ളത് കംബോഡിയൻ സ്ക്വിരൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംബോഡിയൻ സ്ക്വിരൽ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്, എനിക്കൊന്ന് കംബോഡിയയിൽ കാണുന്ന ഐറ്റാന്ന് തോന്നുന്നു. അപ്പം ഇത് നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ മോഡലിനേക്കാളും കളറിലാണ് നല്ല ഡിഫറൻസ്. പിന്നെന്താ, കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കുറേ പേരുണ്ട്. അപ്പം പോമിഗ്രനേറ്റ് ഒക്കെയാണ് തിന്നുന്ന കാണുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ധാന്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അവരിങ്ങനെ കേജ് തുറന്നിട്ടാണ് ഉള്ളത്. അപ്പം എല്ലാവരും അങ്ങും ഇങ്ങും പോയി കളിക്കുകയാണ്. ഒറിജിനും കൊടുത്തിട്ടുണ്ട്, ജർമ്മനി, സ്പെയിൻ, പിന്നെ കിങ് മോഡൽ ഉണ്ട്, അങ്ങനെ കുറെ നമുക്കത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനത്തെ ഉള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പൈത്തൺ, ഒരു ഗ്രീൻ പൈത്തൺ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 100 100 കൂടുതലും ഉണ്ടാവും. അപ്പം ഒരുപാട് പീജിയൻ വെറൈറ്റീസ് ആണ്. ഫാൻടെയിൽ, നീലാംബരി, ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടാണുള്ളത്. പിന്നെ ഫ്രിൽ ബാക്ക്, സാക്സൺ പ്രീസ്റ്റ്, അപ്പം അങ്ങനത്തെ കുറേ പീജിയൻ ബ്രാൻഡ്സ് ആണ് ഇവിടെ നിന്ന് അങ്ങത്തലയോളുള്ളത്. വന്ന് ഈ ഒരു സൈഡിലേക്ക് എക്വേറിയം കഴിഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങോട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റാബിറ്റ്സ് ആണ്. റാബിറ്റ്സിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വെറൈറ്റി ഒന്ന് കാണാം. Thank you.
അക്വേറിയത്തിന്റെ തൊട്ട് ഇവിടെ ഒരു ചെറിയ പോർഷനിൽ പേർഷ്യൻ കാറ്റ്സിന്റെ ഏരിയ ആണ്. പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സ്പിൻസ് കാറ്റ് എന്ന് പറയുന്ന കാറ്റും ഇവിടെയാണുള്ളത്. ഏതോ സ്കൂളിൽ നിന്നാന്ന് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവർക്കാണല്ലോ കൂടുതൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരിപ്പാണ് കേറിയത്. അപ്പൊ അവരിങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരുന്നുണ്ട്, കാണാൻ വേണ്ടിയിട്ട് അവരെത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ ഇതാണ് ഓണർ സാബിർ എന്നാണ് പേര്. അപ്പൊ പുള്ളീനെ ഇന്നിവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വന്നപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ സ്റ്റാർട്ട് ഇപ്പൊ ചെയ്തത് കൊറോണക്ക് ശേഷമാണ് പബ്ലിക് ആക്കിയത്. ഒരുപാട് ആൾക്കാർ അതിന് ശേഷം നമ്മൾ ഈ സംഭവം ഇതിങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം കാണാൻ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാർക്ക് രൂപത്തിലേക്ക് കുറച്ചും കൂടെ മാറുകയായിരുന്നു. ഓക്കെ, പാർക്ക് മോഡലിലേക്ക് മാറ്റുകയായിരുന്നു. ഓക്കെ, ഇപ്പൊ എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ കറന്റ്ലി? അറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ബേർഡിലാണ് കുറച്ച് കൂടുതലായിട്ടും അല്ലേ. ആനിമൽസ് നമ്മുടെ ഇതില് വളർത്താൻ അനുമതിയുള്ള ആനിമൽസ് കുറവാണ്. കുറവാണ്, കുറച്ചൊക്കെ ഞാൻ വളർത്തുന്നുണ്ട്. ഒന്ന് രണ്ട് സാധനമൊക്കെ നമ്മള് ഇങ്ങനെ സെർച്ചിങ്ങിലാണ്. ഓക്കെ, ഇതെങ്ങനെ ഇതിനോടുള്ള ക്രേസ് സ്റ്റാർട്ടിങ്? ചെറുപ്പം മുതലേ ഉള്ള പെറ്റ്സിനോട് വളർന്ന് ഇങ്ങനെ ഈ ഒരു റേഞ്ചിലേക്ക് ആയി അല്ലേ. ഓക്കെ, അപ്പം കൂടെ വേറെ ആരാ ഉള്ളത് ഇതിന്റെ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, പാർട്ട്ണർ ആയിട്ടൊന്നും ആരുമില്ല. ആരുമില്ല, നിങ്ങൾ തന്നെ തുടങ്ങിയതാണ് സ്റ്റാർട്ടിങ്? നമ്മുടെ ഹെൽപ്പിന് നമ്മുടെ കുറേ കൂട്ടുകാരും അവിടെ ഇവിടെ എല്ലാവരും നല്ല മൃഗസ്നേഹികളാണ് നമ്മുടെ കുട്ടികളൊക്കെ. ഓക്കെ, നമ്മുടെ ഒരു വലങ്കയായിട്ട് മുനീർ ഉണ്ട്. ഓക്കെ, മുനീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലേ. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ടുന്ന. ഓക്കെ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. അപ്പൊ വിസിറ്റ് ചെയ്യാത്തവര് മസ്റ്റ് ആയിട്ടും വന്ന് വിസിറ്റ് ചെയ്യുക, കാണുക. ഒരു റിക്വസ്റ്റ് എന്താണെന്ന് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വരണം. മാത്രമേ തിരക്കൊന്നും ഇല്ലാണ്ട് കാണാൻ വേണ്ടി പറ്റൂ. ഓക്കെ, തിങ്കളും ഞായറും വന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും കാണാനൊന്നും പറ്റില്ല, ഭയങ്കര റഷ് ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെയുള്ള ടൈമിംഗ് ആണ് കൂടുതലും വിസിറ്റേഴ്സിന് നല്ലതെന്നാ പറയുന്നത്. അപ്പൊ സാറ്റർഡേ സൺഡേ നല്ല റഷ് ആയിരിക്കും. അപ്പം ടൈമിംഗ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ്? 11 മണി മുതൽ 7 മണി വരെ ഉണ്ട്. ഓക്കെ, 11 മണി തൊട്ട് 7 മണി വരെയാണ് ടൈമിംഗ് ഉള്ളത്. അപ്പം കാണാൻ നല്ല എന്താ പറയാ സമാധാനമായിട്ട് കാണാനുള്ളവരൊക്കെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരുന്നതായിരിക്കും നല്ലതെന്നാണ് ഇവര് പറയുന്നത്. അപ്പം മസ്റ്റ് വിസിറ്റ് ആണ്, എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യുക, കാണുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ ഈ പെറ്റ് സ്റ്റേഷനിലുള്ള ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത് വേർത്ത് ആണ്. അപ്പോൾ എല്ലാവരും വരിക, വരാത്ത എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത്. മാട്ടൂലാണ് ഞങ്ങൾ വന്നത്, ബൈ ബസ് ആണ്. അപ്പം കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കണ്ണൂർ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട്. അതെടുത്തിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഒരു 2 മിനിറ്റ്സ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഡയറക്റ്റ് ഇവിടെ എത്തും. അപ്പം മൺഡേ ടു ഫ്രൈഡേസ് പറ്റുന്ന എല്ലാവരും വരാൻ ശ്രമിക്കുക. ആ ടൈമാണ് തിരക്ക് കുറവുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് വന്നത്. അപ്പം സാറ്റർഡേ സൺഡേസ് നല്ല റഷ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണം. കാരണം അപ്കമിങ് വീഡിയോസ് എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. Thank you.